ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോണിയാസ് ഫുഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് സ്വീറ്റായ ഗുലാബ് ജാമുൺ ആണ്. ജാമുൺ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ എപ്പോഴുമുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് റവ ഒരു 3 to 4 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇത് ഇതുപോലെ കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ കയ്യിൽ റവയും പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി ടേസ്റ്റി റെസിപ്പിയാണ് നമ്മുടെ ഗുലാബ് ജാമുൺ. നമുക്ക് വേഗത്തിലൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ റവ ഗീല് കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിത് ഒരു കപ്പ് റവയാണ് ഇതിൽ ഇട്ടിരുന്ന് ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് 2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാലൊഴിച്ച് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പം ചെറിയ കട്ടകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് നല്ല രീതിയിൽ റവ മിൽക്കി കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. നമ്മുടെ റവയും മിൽക്കും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ഗീ ചേർത്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഗുലാബ് ജാമിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ബോള് പോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഈ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ഇതുപോലെ നമ്മൾ അതിനെ ബോൾസാക്കി എടുക്കുമ്പം ഇത് ഉരുണ്ട് കൈ കൊണ്ട് നമുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തിക്നെസ് ഇതിനുണ്ടാവണം. ഇത് ഇതുപോലെ ഈ രീതിയിൽ ആയിരിക്കണം. ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ബോൾസാക്കി എടുക്കാം. നമ്മുടെ ഗുലാബ് ജാമു പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും പിടിക്കുന്നില്ല. നമ്മൾ 1 സ്പൂൺ ഗീയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിതിനെ ചെറിയ ബോൾസാക്കി ചെയ്തെടുക്കാം. നിങ്ങളിങ്ങനെ ചെയ്യുമ്പം നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്ന പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് നെയ്യൊന്ന് ഗീ തൊട്ടതിന് ശേഷം ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ ബോൾസാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഇതിനെ ബോൾസാക്കിയെടുക്കാം. ഗുലാബ് ജാമിൻ്റെ ബോൾസ് നമ്മൾ ചെയ്തെടുക്കുമ്പം ഇത് ഇതുപോലെ ഈ വലിപ്പത്തിൽ നല്ലതുപോലെ ബോളാക്കി നമ്മൾ എടുത്ത് 1 by 1 ആയിട്ട് നമുക്കിത് ഓരോന്നോരോന്ന് ചെയ്തെടുക്കാം. നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ബോൾസ് പ്രിപ്പയർ ചെയ്യുമ്പം ഇത് ഇതുപോലെ നല്ല ബോൾസ് ആയിട്ട് കിട്ടണം. നമ്മുടെ കയ്യിൽ കുറച്ച് ഗീ അപ്ലൈ ചെയ്താൽ മതി. അതപ്പോൾ നമുക്ക് നല്ല ബോളാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഗുലാബ് ജാമിന് വേണ്ട ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഷുഗറിന് 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ട് സിറപ്പാക്കി എടുക്കാം. നമ്മുടെ ഷുഗർ നന്നായിട്ട് ഡിസോൾവ് ആവുന്നിടം വരെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ബോയിലായി വരുന്നുണ്ട്. നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം കൂടി ഒരു 4 മിനിറ്റും കൂടി ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് അത്യാവശ്യം കുറച്ചുകൂടി ഒന്ന് തിക്കാവുന്നിടം വരെ ഇതിനെ ഇളക്കി കൊടുക്കാം. നൂൽപ്പരിവ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് നമുക്ക് ഇതിനെ നിർത്തേണ്ട ആവശ്യമുണ്ട്. ഷുഗർ സിറപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 2-3 ഏലക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴും അതിൻ്റെ ഫ്ലേവർ ഈ ഷുഗർ സിറപ്പിലേക്ക് വന്ന് നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഗുലാബ് ജാമിന് കിട്ടുന്നതിന് ഏലക്ക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതിയാവും. ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. അതിനുശേഷം നമ്മുടെ ഗുലാബ് ജാമിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഇനി അതിനുശേഷം ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്തെടുക്കാം. നമ്മുടെ നോൺ സ്റ്റിക് പാനിലെ എണ്ണ റെഡി അവിടെ ബോയിലായി വരുന്നുണ്ട്. അതിലേക്ക് 1/1 ആയിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ നമുക്ക് എടുത്ത് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്നിടം വരെ ഇതിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഗുലാബ് ജാമുൻ്റെ ബോൾസ് കുക്ക് ചെയ്യുമ്പം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇത് ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടുന്നിടം വരെ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അടുത്ത് നിന്ന് തന്നെ കുക്ക് ചെയ്യണം. അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കുകയും വേണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആയാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് കൂടെ തന്നെ നിന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗുലാബ് ജാമുൻ ഇവിടെ ലൈറ്റ് ബ്രൗൺ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റും കൂടി നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ എല്ലാ സൈഡിലും ആവുന്നിടം വരെ ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 1/1 ആയിട്ട് എടുത്ത് ഇതിനെ ഈ ഷുഗർ സിറപ്പിലേക്ക് ഇടാം. ഷുഗർ സിറപ്പിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഏകദേശം 2 മണിക്കൂർ ഇതിനെ ഇതിനുള്ളിൽ തന്നെ വെച്ച് ഈ ബോൾസൊക്കെ ഷുഗറുമായിട്ട് നന്നായിട്ട് മെൽറ്റ് ആവുന്നിടം വരെ വെച്ചതിന് ശേഷം വേണം നമുക്കിതിനെ സെർവ് ചെയ്തെടുക്കാൻ. നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ നല്ല ബോൾസായിട്ട് നല്ല ലൈറ്റ് ബ്രൗൺ കളറി വന്നിട്ടുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു അടിപൊളി സ്വീറ്റാണിത്. ഇത് നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്യണം. ഇത് ഒരു 3 അവേഴ്സ് എങ്കിലും ഈ ഷുഗർ സിറപ്പിൽ കിടന്നതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് നല്ലവണ്ണം സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് ലഞ്ചിന് ശേഷമോ ഡിന്നറിന് ശേഷമോ കഴിക്കാനുള്ള നല്ലൊരു സ്വീറ്റാണ്. നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഇത് ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. എൻ്റെ ഗുലാബ് ജാമിൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് അറിയിക്കണം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായതിൻ്റെ ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് സോണിയാസ് ഫുഡ്. വേറൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.